ഒരു ഫാന്റസി എലമെന്റ് ചെറുതായിട്ട് നമ്മള് പറഞ്ഞു പോകുന്നുണ്ട്. ടൈം ലൂപ്പും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ആളുകളെ നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. ഏതൊരാൾ വന്നിരുന്ന് കണ്ടു കഴിഞ്ഞാലും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പൊതുവെ ഇപ്പോൾ നായകനായി കഴിഞ്ഞുള്ള വേറൊരു ബാധ്യത അതാണ്, ക്യാരക്ടർ റോളുകളിലേക്ക് പിന്നെ വിളിക്കില്ല. അങ്ങനെ ഒരു വർഷമുണ്ട്. ഒരു 5 വർഷം സിനിമ എൻ്റെ ജോലി അപ്പം കട്ട് ചെയ്തിട്ടാണ് ഞാൻ സിനിമ ഇറങ്ങി, എന്താവുമെന്ന് അറിയില്ല. ഇപ്പൊ ഹണീബി എന്ന സിനിമ കഴിഞ്ഞിട്ടാണ് എന്നെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയത്. ഏത് വലിയ സ്റ്റാർ ആയി കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല നാളത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. മമ്മൂക്ക എന്നൊരു ആക്ടർ ഇത്രയും വർഷമായി ഇത്രയും പ്രൂവ് ചെയ്തിട്ടുണ്ട്, പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കില്ലല്ലോ ഈ സിനിമകൾ ചെയ്യുന്നത്. ബ്രഹ്മയുഗം പോലത്തെ സിനിമ ചെയ്തത്, കാതൽ പോലത്തെ സിനിമ ചെയ്തത്, അത് പുള്ളിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖമായിരിക്കില്ല. പ്രണവ് മോഹൻലാലിനെ പോലെ പാർക്കർ ചെയ്യുന്ന ഒരാൾ പുഷ്പക വിമാനം എന്ന പേര് കേൾക്കുമ്പോൾ കമൽഹാസൻ സിനിമയാണ് ആദ്യം ഓർമ്മയിലേക്ക് വരുന്നത്. പക്ഷേ ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങുന്നത് ഒരു മലയാളം സിനിമയെ പറ്റിയാണ്. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന ബാലു വർഗീസ്, സിജു വിൽസൺ, മനോജ് കെ യു എന്നിവർ ചേരുന്നു. നമസ്കാരം. റേസ് അഗെയിൻസ്റ്റ് ടൈം അങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. ഒരു മിനിറ്റ് ജീവിതം മൊത്തം മാറ്റിമറിക്കും എന്നൊക്കെ പറയുന്നു. അടിയിൽ ഒരുപാട് നേരം ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കമന്റുകളൊക്കെ വരുന്നുണ്ട് ട്രെയിലറിൽ. അങ്ങനെ എന്തെങ്കിലും സാമ്യമുണ്ടോ? അതിൽ എന്തെങ്കിലും സയൻസ് ഫിക്ഷൻ എലമെന്റ് ഉണ്ടോ? സയൻസ് ഫിക്ഷൻ അല്ല, ശരിക്കും ഒരു ഫാന്റസി എലമെന്റ് ചെറുതായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. കൂടാതെ ഒരു മിനിറ്റ് കൊണ്ട് ഒരാളുടെ ജീവിതം എങ്ങനെ, ഒരു മിനിറ്റിന് മുമ്പാണ് ഇയാൾ ഇറങ്ങിയിരുന്നെങ്കിൽ എന്തൊരു വ്യത്യാസം ഉണ്ടാവും, അത് അയാൾ എഴുന്നേറ്റ് അതേ സമയത്ത് തന്നെ ഇറങ്ങിയിരുന്നെങ്കിൽ എന്ത് വ്യത്യാസം ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയിരുന്നെങ്കിൽ എന്ത് വ്യത്യാസം ഉണ്ടാവും എന്ന് പറഞ്ഞു പോകുന്നൊരു പ്ലോട്ടാണ്. അപ്പോൾ ആക്ച്വലി ഇതിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്, സെയിം സംഭവം തന്നെ റീക്രിയേറ്റ് ചെയ്യണം 3 തവണ അങ്ങനത്തെ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ട്. പക്ഷെ അത് ഒരിക്കലും ആൾക്കാരെ ബോറടിപ്പിക്കാനും പാടില്ല. പക്ഷെ ഒരിക്കലും നമുക്ക് സെയിം സിറ്റുവേഷൻ കാണിച്ച് ബോറടിപ്പിക്കാൻ പാടില്ല. പക്ഷെ ആൾക്കാർക്ക് അത് മനസ്സിലാവുകയും വേണം, ഇതിനകത്തൊരു വ്യത്യാസം ഉണ്ടാവും, ഇങ്ങനെ എന്തൊക്കെ നമുക്ക് വ്യത്യാസങ്ങൾ ഇതിനകത്ത് കാണിക്കാൻ പറ്റുന്നുള്ളൊരു. അപ്പം അത്യാവശ്യം ചലഞ്ചിങ് ആയിരുന്നു, പക്ഷെ അത്രത്തോളം അത് ഒരു രസമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു പടം. സിജു ഇപ്പൊ നിൽക്കുന്ന ഒരു സ്പേസിൽ ഒരു കൊമേഴ്ഷ്യൽ മാസ് പടം അല്ലെങ്കിൽ കുറച്ച് ഓടുന്ന ഫീൽ ഗുഡ് പടം അതിനൊക്കെ കൈ കൊടുക്കാമല്ലോ, പക്ഷെ തുടരെ തുടരെ പരീക്ഷണം ഉള്ള സിനിമകൾക്കാണ് കൊടുക്കുന്ന കൈ. അത് അതിൻ്റെ മുന്നത്തെ കാര്യം എന്താ? ഈ ഓടുന്ന പടം ഏതാണോ ഓടുമോ എങ്ങനെയെന്നുള്ളതൊന്നും നമുക്ക് ആദ്യം പറയുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്യുന്നു, അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാന്നുള്ളത് അതിൽ പറ്റുള്ളൂ. ഇത് ഓടോ ഓടില്ലേ എന്നുള്ളതൊന്നും നമുക്കറിയില്ല, അതൊക്കെ സെക്കൻഡറി കാര്യമാണ്. അൾട്ടിമേറ്റ്ലി നമുക്കിഷ്ടപ്പെട്ട, എനിക്കിഷ്ടപ്പെട്ട സബ്ജക്റ്റുകളാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അതിൽ ഈ പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് എപ്പോഴും ഞാൻ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇതിന് മുമ്പെടുത്ത് ഇപ്പോൾ പഞ്ചവത്സരത്തെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു മൂഡുള്ള സിനിമയല്ല. ഇപ്പോൾ 19-ാം നൂറ്റാണ്ടിലാണെന്നുണ്ടെങ്കിലും വേറൊരു ക്യാരക്ടറും വേറെ ലുക്ക് വൈസ് തന്നെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ബോധപൂർവം തന്നെ അങ്ങനത്തെ ഇതിലേക്ക് ചെയ്യുന്നതാണ്. കാരണം എനിക്ക് തന്നെ ബോറടിക്കരുതല്ലോ, റിപ്പിറ്റേഷൻ എനിക്ക് തന്നെ കണ്ടിട്ട് എന്നെ തന്നെ കണ്ട് ബോറടിക്കരുത്. അപ്പോൾ ഇത് ഓഡിയൻസിനും ഈ ബോറടി വരാം കാണുമ്പോൾ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലോട്ടുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറും എപ്പോഴും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ് ഈ സെലക്ഷൻ ക്രൈറ്റീരിയ? ഒരുപാട് വരുന്നുണ്ടല്ലോ, ഒരുപാട് സിനിമകളിലൊക്കെ മനോജേട്ടനാണ് പ്രധാനം. ഉണ്ട്, ഏതായാലും ഈ സിനിമയിൽ ഇതുവരെ ചെയ്യാത്തൊരു ഡിഫറെൻ്റ് വേഷം തന്നെയാണ് ചെയ്യുന്നത്. ഈ ഈ അച്ഛൻ്റെ അച്ഛൻ കഥാപാത്രം ഹോൾസെയിലായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോൾ, അപ്പൊ അതിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പുകൾ ബുദ്ധിമുട്ടായിരിക്കോ? അച്ഛനല്ല, മാമയാണ്. അത് മാത്രമല്ല, ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു ഹ്യൂമർ പരിപാടികൾ ഉണ്ട് ചെറിയ തോതിൽ, വർക്കായിട്ടുണ്ടോ സിനിമ കണ്ടിട്ട് പറയാം. അതൊരു വ്യത്യസ്ത വേഷമാണ്, അതുകൊണ്ടാണ് കൂടുതലും പറയാൻ പറ്റാത്തത്. അല്ല, ഏറ്റെടുക്കാൻ കാരണം. ഓക്കെ, സിജു ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞെടുത്തുനിന്ന് തുടങ്ങുകയാണെങ്കിൽ, സിജുവിന്റെ ഈ കോമഡി റോളുകൾക്കൊക്കെ വലിയ ഇഷ്ടമുള്ള ആളുകളുണ്ടല്ലോ. ഇപ്പൊ ദുൽഖറിന്റെ സിനിമ, ആ സിനിമയിൽ പോലെ ആ MBD ഓഫീസറിന്റെ സീൻസ് മാത്രം ആളുകൾ ഇരുന്ന് കണ്ട ആളുകളുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ പ്രേമത്തിലെ നിങ്ങൾ വരുന്ന ഏരിയയിലൊക്കെ എന്തൊരു കൈഡിയായിരുന്നു ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ സോൺ അതാണ്, ആ സോണിലുള്ള സിനിമകൾ സംഭവിക്കാൻ വേണ്ടിട്ട് ഒരു ശ്രമം സിജുന്റെ ഭാഗത്ത് നിന്ന്. അങ്ങനത്തെ സ്ക്രീൻ പ്ലേകളും കാര്യങ്ങളും കേട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യാൻ ഇനി പോകുന്നുള്ളൂ. അതൊക്കെ അങ്ങനത്തെ ക്യാരക്ടേഴ്സും, പിന്നെ ക്യാരക്ടർ റോളുകൾ പൊതുവെ ഇപ്പോൾ നായകനായി കഴിഞ്ഞുള്ള വേറൊരു ബാധ്യത അതാണ്, അത് ക്യാരക്ടർ റോളുകളിലേക്ക് പിന്നെ വിളിക്കില്ല. അങ്ങനെ ഒരു വർഷമുണ്ട്. എനിക്ക് പേഴ്സണലി നല്ല ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ
എന്താ പറയുക, ആ കഥയിലൊരു പ്രാധാന്യം വേണം. ചുമ്മാ വന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമല്ലാതെ ക്യാരക്ടറിന് ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ റോൾസും ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. പക്ഷെ നായകനായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വിളിക്കില്ല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ, അങ്ങനത്തെ ഓപ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവരും മടിക്കും ചിലപ്പോൾ. ഈ പറയുന്നില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ അടുത്ത്. ഒരു ടീം വന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓപ്റ്റ് ചെയ്തിരുന്നു, അപ്പം നിങ്ങളിങ്ങനെ നായകൻ വേഷം മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു പറഞ്ഞു. എന്റെ അടുത്ത് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. നായകനായിട്ട് ഇറങ്ങുമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇല്ല, ചിലപ്പോ ഞാൻ പറഞ്ഞു ഒരു നായകനായിട്ടൊരു ഒരു പടം മൊത്തം ചെയ്താലും കിട്ടാത്ത ഒരു സംഭവമായിരിക്കും ചിലപ്പോ ഒരു ക്യാരക്ടർ റോള് ഒരു സിനിമയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന അപ്രീസിയേഷൻ. ഡിഫറെന്റ് ആണ്. ടോവിനൊക്കെ ലൂസിഫറിൽ കിട്ടിയതൊക്കെ പോലെ. ആ അതെ, ഡിഫറെന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഡിഫറെന്റ് ആയിട്ട് അല്ലെങ്കിൽ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. നമുക്ക് കൈവിട്ട് അഭിനയിക്കാൻ പറ്റും. നായകനായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടുതലാണ്. ഞാനേ ബാലുവിന്റെ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഫൈൻ എന്നൊക്കെ ആളുകൾ പറയുന്നത് ജാനമനിലെ കഥാപാത്രത്തെ പറ്റിയാണ്. അപ്പൊ ആ കഥാപാത്രത്തിന് ഉണ്ടായിരുന്ന നടത്തം ബാലുവിന്റെ സ്ഥിരം നടത്തമേ ആയിരുന്നില്ല. ആ മുണ്ട്, ആ അണ്ടർവെയറിന്റെ ആ പിടുത്തത്തോടുകൂടി എടുക്കുന്ന വിധം, അല്ലെങ്കിൽ അർജുനെ നോക്കുന്ന വിധം സമാനമായിട്ട് കംപ്ലീറ്റ്ലി മാറിയ ഒരു വിധത്തിലാണ് നമ്മൾ ഈ മഞ്ഞുമല്ലിൽ ഉൾപ്പെടെ കണ്ടിട്ടുള്ളത്. ഇതുപോലെ ഇപ്പൊ കിങ് ലെയറിലായാലും അങ്ങനത്തെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കിങ് ലെയർ ഏറ്റവും ഓവർ ദ ടോപ്പിൽ എക്സൽ ചെയ്ത തമാശയായിരുന്നു. അവിടേക്ക് ഈ സൗഹൃദങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ ലാൽ ജൂനിയർ ഉണ്ടായിരുന്നു കിങ് ലെയറിൽ, അല്ലെങ്കിൽ ഇവിടെ ചിദംബരം ഉണ്ട്. ഈ സൗഹൃദം ഉണ്ടാവുമ്പോഴേ നല്ല പൊട്ടൻഷ്യൽ വരൂ, അല്ലെങ്കിൽ കംഫർട്ട് ഇമ്പോർട്ടന്റ് ആണോ ബാലുവിന് ഭയങ്കരമായിട്ട്? എല്ലാവർക്കും കംഫർട്ട് ആവുമ്പോ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ ഇതൊന്നും ഒരു ദിവസം കൊണ്ടുണ്ടായ പരിപാടി അല്ല. ഇപ്പൊ ചിദംബരമായിട്ടാണെങ്കിലും എനിക്ക് ചിദംബരത്തിനെ ജാനമന് ഒരുപാട് വർഷം മുമ്പൊന്നും എനിക്കറിയില്ല ചിദംബരത്തിന്. അതിന് ജാനമനെ ചെയ്യണതിന് കുറച്ച് കാലം മുമ്പാണ് ചിദംബരം ഇവിടെ എറണാകുളത്ത് നമ്മളുടെ അവന്റെ പടത്തിന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നതും. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ സൗഹൃദം എനിക്ക് പെട്ടെന്ന് സുഹൃത്തുക്കളെ ഭയങ്കര, ഇപ്പൊ എനിക്ക് കണക്ട് ആവുന്ന ആൾക്കാരായിട്ടാണെങ്കിലും എനിക്ക് നല്ല സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയുന്ന ആളാണ്. അതിന്റെ ഒരു കുഴപ്പമുണ്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് സൈഡ്. പക്ഷെ അത് അപ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഈ സിനിമയിലാണെങ്കിലും ഇതിൻ്റെ ഡയറക്ടറായിട്ടും ബാക്കിയുള്ളവരായിട്ടും എനിക്ക് നല്ല സൗഹൃദം ഞാൻ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ ഒരു വലിയൊരു ഹൈറാർക്കി പരിപാടിയിൽ വെച്ചിട്ടുള്ളൊരു ഇതൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടി അല്ലല്ലോ. നമ്മൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് ചെയ്യേണ്ട ഒരു സംഭവം. കംഫർട്ടബിൾ ആവും തോറും അത് നമുക്ക് മാക്സിമം നന്നാവാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു വില്ലനുണ്ട്, അത് നല്ല രസത്തിൽ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് പുൾ ഓഫ് ചെയ്യാനുള്ള ഒരാളെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതിന് ഫുൾ ലെങ്ത് അങ്ങനെ ഒരു വില്ലൻ ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴും നമുക്ക് ആ ചാന്തുവീട്ടിൽ ആ തുടക്കത്തിലെ സീക്വൻസ് കാണുമ്പോൾ നമുക്കൊരു ഭയമുണ്ട്, അയാൾ എന്തായിരിക്കും, അയാൾക്ക് ക്രൂരത കാണുമ്പോൾ. അല്ലെങ്കിൽ ഈ പറഞ്ഞാല് ജനമനിലും അയാൾ സത്യം പറഞ്ഞാൽ ഈ അർജുനെ വെച്ച് നോക്കുമ്പോൾ ശാരീരികമായിട്ട് അയാൾ കുറച്ച് കായിക പോലെ കുറഞ്ഞ ആളാണ്. എന്നാലും അയാൾ ടെറർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഔട്ട് ആൻഡ് ഔട്ട് വില്ലൻ. അങ്ങനത്തെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ റോളുകളോ ഒക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ റോളുകൾ അങ്ങനെ വന്നിട്ടില്ല എനിക്ക്. പക്ഷേ അങ്ങനത്തെ റോളുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതിനു വേണ്ടി തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഇന്നലെ നമ്മൾ ലാലേട്ടൻ്റെ ഒരു പ്രോഗ്രാം വേണ്ട. ഇപ്പോൾ ലാലേട്ടൻ അവിടെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു, നമ്മൾ ആഗ്രഹിക്കുക, പ്രകൃതിയോട് സംസാരിക്കുക, അതിൽ പറഞ്ഞ പോലെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, വരും എന്നാണ് പ്രതീക്ഷ. ഇതിലിപ്പോൾ ഒരു മിനിറ്റിൻ്റെ കാര്യമാണല്ലോ മനോജ് ചേട്ടാ പറയുന്നത്. ഇപ്പോൾ ഒരു മിനിറ്റാണ് എല്ലായിടത്തും, ഷോർട്സിൽ ഒരു മിനിറ്റാണ്, റീൽസിൽ ഒരു മിനിറ്റാണ്, സിനിമാ നടന്മാരെയും നടിമാരെയും പോലെ അഭിനയിക്കുന്ന ഒരു മിനിറ്റിൽ അഭിനയിച്ച് നല്ല കണ്ടന്റ് ഉണ്ടാക്കുന്ന താരങ്ങളെയൊക്കെ കാണുന്നുണ്ട്. അപ്പം നമ്മളിനി ഇവരോടും കൂടിയൊക്കെയാണ് മത്സരിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ടാലൻറ്റുകളോടൊക്കെയാണ് മത്സരിക്കേണ്ടത് എന്നൊക്കെ തോന്നാറുണ്ട് റീൽസ് ഒക്കെ കാണുമ്പോൾ? അല്ല, ഒരു മത്സര ബുദ്ധിയോട് കൂടിയൊന്നുമല്ല, കിട്ടുന്ന വേഷങ്ങൾ എങ്ങനെ നന്നായി ചെയ്യാം, ഇതാണ് മെയിൻ ആലോചന എന്ന് പറയുന്നത്. പിന്നെ ഈ സിനിമ പറയുന്നത് പറയുന്ന ഒരു മിനിറ്റിൽ അപ്പുറം എന്ത് സംഭവിക്കും ഇപ്പുറം എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാണ് ഞാൻ ഈ സിനിമേൻ്റെ വേഷം ചെയ്യുന്നത്. കാരണം ഡയറക്ടർ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹ്യൂമർ ഞാൻ ഇതുവരെ ചെയ്തില്ല. അപ്പം പറഞ്ഞു നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾ വന്നാൽ മതി, നമുക്കത് ചെയ്യാം എന്നാ പറഞ്ഞു. അതൊരു പക്ഷേ ഒരു മിനിറ്റ് നേരത്തെയോ ഒരു മിനിറ്റ് വൈകിട്ടാണെങ്കിലോ ആ വിളിയെങ്കിൽ ഒരു പക്ഷേ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞെടുക്കുക ഡയറക്ടർ ഞാൻ പറയണമെന്നില്ല, അങ്ങനെയില്ലേ ടൈമിനൊപ്പം. അതെ, ഇപ്പം ആ ഒരു മിനിറ്റ് വൈകിട്ടാന്ന് വിളിക്കുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ തുറന്ന് പറയില്ലായിരിക്കും, അങ്ങനെയുണ്ടല്ലോ. അപ്പം സമയം എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഭയങ്കര എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പം
ഒരു മണിക്കൂർ മുന്നേ ആണെങ്കിൽ എന്ത് വിളിയിൽ പോലും അങ്ങനെ സംസാരത്തിൽ പോലും അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ആ സമയത്തെ പറ്റി ആലോചിക്കുമ്പോ ആ ഡിസിഷൻ എടുത്ത ദിവസം ആ സമയം എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ലൈഫിൽ നടന്നിരുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. സിനിമയായിട്ട് അല്ല പേഴ്സണൽ ആയിട്ടുള്ള തിങ്കളാഴ്ച നിശ്ചയം തെരഞ്ഞെടുക്കുന്നതിന്റെ ആ ദിവസം അതെന്തായിരുന്നു, എന്തായിരുന്നു മനസ്സിൽ? അത് ഞാൻ തെരഞ്ഞെടുത്തതല്ല, എന്റെ ഡയറക്ടർ തെരഞ്ഞെടുത്തതാണ്. കാരണം ഞാൻ മുംബൈ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഓഡിയോഷന് ഞാൻ ഫോട്ടോ ഇതൊക്കെ അയച്ചാണ് റിജക്ട് ചെയ്തിട്ട് രണ്ടാമത് തിരഞ്ഞെടുത്തതാണ്. ഞാൻ അതിന് മുന്നേ തന്നെ ഞാൻ ഈ പറയുന്നതാണൊക്കെ ഒരു വൈകിട്ട് ഒരു അഞ്ച് കാലോടുകൂടെ ഒരു ദിവസം ആണ് ഞാൻ തീരുമാനമെടുത്തത്. ഇനി ഒരു 5 വർഷം സിനിമ എൻ്റെ ജോലി അപ്പം കട്ട് ചെയ്തിട്ടാണ് ഞാൻ സിനിമ ഇറങ്ങി. എന്താവുമെന്ന് അറിയില്ല, കുടുംബമുണ്ട് കാര്യങ്ങളുണ്ട്, പക്ഷേ വിഷയമില്ല. പറയേണ്ടവരോട് കൃത്യമായിട്ട് പറഞ്ഞിട്ട് തന്നെയാണ്. ഇപ്പൊ സിജുവിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ചുറ്റുമുള്ള ആളുകളൊക്കെ ആ സമയത്ത് ഐടിയിൽ ഇൻഡസ്ട്രിയിലൊക്കെ പോയി ഒരുപാട് ഭൂമി ഉണ്ടാക്കുന്നു, ആളുകൾ കാർ വാങ്ങിക്കുന്നു, വീട് വാങ്ങിക്കുന്നു, അങ്ങനത്തെ ഉള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുന്ന സമയമാണല്ലോ. ഏത് സമയം പറയുന്നത്? ഒരു 25-26 നിൽക്കുന്ന ഒരു സമയം, കരിയർ സെറ്റ് ആവുന്ന സമയം. ആ സമയത്ത് നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്, നമ്മൾ ഒരുപാട് ക്ഷമയോടുകൂടി ക്രാഫ്റ്റിനെ പ്രണയിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്തായിരിക്കും? സിനിമ തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. വേറൊരു ഓപ്ഷൻ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ, വേറെ ഒന്നും ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കരിയർ, വേറെ എന്തെങ്കിലും കരിയർ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആലോചിച്ചിട്ട് പോലും ഇല്ല. സിനിമ ഇല്ല, പ്ലാൻ ബി ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. കാരണം ആദ്യത്തെ ഓഡിഷനിൽ തന്നെ സെലക്ഷൻ കിട്ടി. അപ്പോൾ അവിടെ നിന്നെ ഒന്ന് കോൺഫിഡൻസ് ബിൽഡായി. പിന്നെ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഓഡിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ഈ പറയുന്ന അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്, അല്ല കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വാക്കുകളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കൂടാണല്ലോ. അങ്ങനെ അങ്ങനെ ട്രൈ ചെയ്താണ് ഇവിടെ അവർ എത്തിയത്. അപ്പോൾ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ളൊരു സെറ്റിൽഡായി അങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ അതിനെപ്പറ്റി കൂടുതലായിട്ട് ആലോചിച്ചിട്ടില്ല. കാരണം ഇതിന് സമയമെടുക്കും എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഇത്ര സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാം, ഇത്ര സമയം നോക്കില്ല. വീട്ടിൽ നമ്മൾ പറയാനായിട്ട് വർഷക്കണക്ക് ഞാനൊരു 2-3 കൊല്ലം ഇതിനു വേണ്ടി ട്രൈ ചെയ്യട്ടെ എന്നുള്ള വീട്ടിൽ പറയായിരുന്നു. പക്ഷേ സിനിമയ്ക്ക് അങ്ങനെ ഒരു സമയമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാണ്. ചിലപ്പോൾ നാളെ തന്നെ ചിലപ്പോൾ സംഭവിച്ചെന്ന് വരും, ചിലപ്പോൾ ഒരുപാട് കാലം കാത്തിരുന്നാലും സംഭവിച്ചെന്ന് വരില്ല. അപ്പോൾ ഇതിന് പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് പരിപാടി സംഭവിക്കുന്നുള്ളു, അല്ലെങ്കിൽ സിനിമയിൽ കയറി പറ്റാൻ പറ്റും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ബാലൂർ അങ്ങനെ ഇപ്പോൾ ഒരു സമയം കുറേ ഉണ്ടല്ലോ. ഈ ഹണീബി ഇറങ്ങിയ സമയമാണോ, അതോ ഓപ്പറേഷൻ ജയ ഇറങ്ങിയ സമയമാണോ, മഞ്ഞുമ്പലിൻ്റെ സമയമാണോ, ജാനമ്മൻ്റെ സമയമാണോ, ഏത് സമയ ഇത് സിനിമ ആണ് നമ്മുടെ പരിപാടി, നമ്മൾ സിനിമാ നടനായിട്ട് തന്നെ ആളുകൾക്ക് വലിയ സ്നേഹം ഉണ്ട് എന്നോടും തിരിച്ചറിഞ്ഞ സമയം. ആൾക്കാര് തിരിച്ചറിഞ്ഞതും ഇതെല്ലാം ചിലപ്പോൾ ഇതായിട്ട് പറഞ്ഞല്ല. ഇപ്പൊ ഹണീബി എന്ന സിനിമ കഴിഞ്ഞിട്ടാണ് തന്നെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയത്. പക്ഷെ എനിക്ക് ഈ സമയം വരെ എനിക്കിപ്പോ ഇത് പറയാൻ പറ്റില്ല. ഞാൻ എന്റെ നമ്മളുടെ സിനിമയുടെ നമ്മുടെ ജോലിയുടെ ഒരു പ്രത്യേകത തന്നെയാണ്, ഒരിക്കലും ഡെഫിനറ്റ്ലി. അതിപ്പോ ഏത് വലിയ സ്റ്റാർ ആയി കഴിഞ്ഞാലും ചിലപ്പോ നമുക്ക് പറയാൻ പറ്റില്ല നാളത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന്. ചിലപ്പോ അതിന്റെ ഇടയിൽ ചിലപ്പോ ഒരു കാലിനൊരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോ കുറെ നാളെ ചിലപ്പോ എനിക്ക് വേറെ ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടാവും. അപ്പൊ ഈ ഇപ്പം ഹണീബി കഴിഞ്ഞിട്ടും എന്നെ വേറെ സിനിമകൾ വിളിക്കേണ്ടത്, പക്ഷെ പല സമയത്തും ഈ ഫിനാൻഷ്യലി ഭയങ്കര പ്രശ്നമുള്ള സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫിനാൻഷ്യലി അത്യാവശ്യം ഹാപ്പി ആവുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെയും 2 മാസം കഴിയുമ്പോഴേക്കും ഭയങ്കര നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല സിനിമയുടെ കാര്യത്തിൽ. ഈ പറഞ്ഞ അൺസർട്ടനിറ്റി എല്ലാ ദിവസവും ഉണ്ട്. പക്ഷെ നമ്മള് എല്ലാ ദിവസവും ഒരു പുതിയ ദിവസം പോലെ, എല്ലാ സിനിമയെയും നമ്മള് ഒരു പുതിയ സിനിമ പോലെ. ഇപ്പൊ ഒരു സിനിമ കഴിഞ്ഞു, ആ ഇനിയിപ്പോ ഓക്കെ, എല്ലാ പരിപാടിയും ഓക്കെ എന്ന് നമ്മൾ വിചാരിക്കേണ്ട ഒരു സമയം ഒരിക്കലും ഇല്ല. ഈ സിനിമ കഴിഞ്ഞ് നമ്മുടെ അടുത്ത സിനിമ വേറെ ഇതിനേക്കാളും നല്ലവണ്ണം ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുക. അതിന്റെ ഒരു അന്വേഷണത്തിലായിരിക്കും, നല്ലൊരു പടം കിട്ടാൻ വേണ്ടി നോക്കുക. ആ പടം നമ്മൾ ഇങ്ങനെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രോസസ്സിലായിരിക്കും. അത് കഴിയുമ്പോൾ നമ്മള് ഒരിക്കലും പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഈ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതെ, എന്നാലേ നമ്മൾക്കും അതിന്റെ തന്നെ ഒരു സുഖമാണ് ഈ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഇനി ഞാൻ സെറ്റിലായി എന്നുള്ളൊരു അവസ്ഥ, അത് ഫിനാൻഷ്യൽ സെറ്റിൽമെന്റിനേക്കാളും
നമുക്ക് മെന്റലി ഓക്കെ ഞാനെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്നുള്ളൊരു അവസ്ഥ നമുക്ക് എപ്പോഴും എപ്പോ വന്നു കഴിഞ്ഞാൽ അപ്പൊ അത് പോയി നല്ല എന്റെ അടുത്ത്. എന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് നമുക്കിപ്പോ മമ്മൂക്ക എന്നൊരു ആക്ടർ. മമ്മൂക്ക ഇത്രയും വർഷമായി ഇത്രയും പ്രൂവ് ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക പക്ഷെ ഇതിപ്പോ പൈസക്ക് വേണ്ടിയിട്ടായിരിക്കില്ലല്ലോ ഈ സിനിമ ചെയ്തത്. നമ്മയുഗം പോലത്തെ സിനിമ ചെയ്തത്, കാതൽ പോലത്തെ സിനിമ ചെയ്തത്, അത് അത് പുള്ളിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖമായിരിക്കില്ല. നമ്മൾ സംസാരിക്കുമ്പോ ജീവിയമ്മനെ വെച്ച് മലയാളത്തിൽ സിനിമ ഓൺ ആക്കിയിരിക്കുകയാണ്. അതെ ആയിരിക്കാണ്. അപ്പൊ ആ ഒരു സുഖത്തിന് വേണ്ടി നമ്മളെല്ലാരും വർക്ക് ചെയ്തോണ്ടിരിക്കണം. അപ്പൊ ഇത് ഒരു ഒരിക്കലും ഒരു എൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ് അല്ല. ഇതിങ്ങനെ നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഇത്ര വരെ അഭിനയിക്കാം, ഒരു 60-70 വരെ, അത് കഴിഞ്ഞിട്ട് റിട്ടയർ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. റിട്ടയർമെന്റ് എടുക്കുക അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഞാനൊരു നിലയിലെത്തും എന്നിട്ട് ഞാൻ നിർത്തും. ഒരിക്കലില്ല ബ്രോ, ഒരിക്കൽ അല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ലാൽ സാർ ഒന്നും അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ, അദ്ദേഹം ഒന്നും ഒരിക്കലും നിർത്തുന്നില്ലല്ലോ. അല്ല അത് നമ്മളെ ആൾക്കാർക്ക് ബോറടിക്കാത്തോളം കാലം ഞാൻ ആൾക്കാരെ മുഷിപ്പിക്കരുത്. മുഷിപ്പിക്കാത്തോളം കാലം എനിക്ക് ഹാപ്പി ആയിട്ട് ഇവിടെ നിൽക്കണം എന്നാണ് ആഗ്രഹം എനിക്കിപ്പോ. എപ്പൊ ഞാനത് ആൾക്കാർ ഇയാളെ ഭയങ്കര ബോറാണെന്ന് പറയുന്ന ഒരു അവസ്ഥയില് എനിക്കിപ്പോ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വരെ എനിക്ക് മേലെ താല്പര്യം ഇല്ല. ആൾക്കാര് എന്നെ സ്ക്രീനിൽ കാണാൻ ഇഷ്ടമാണെങ്കിൽ എനിക്ക് അപ്പോഴും എനിക്ക് പുതിയ പുതിയ എന്തെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിക്കൊണ്ടിരിക്കും, ഞാൻ അത് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ ഈ ജോണർ ടൈം ലൂപ്പ് ഒക്കെ ഉൾപ്പെടുന്നതാണല്ലോ. അപ്പൊ നമ്മുടെ ഇവിടെ അങ്ങനെ ടൈം ലൂപ്പ് ഉള്ള സിനിമകൾ വളരെ കുറവാണ് ഇറങ്ങിയിട്ടുള്ളത്. മാനാട് ഒരു ഭയങ്കര വിജയമായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത് തമിഴില്, മലയാളത്തിൽ അങ്ങനെ വളരെ കുറവാണ് ടൈം ലൂപ്പ് ഒക്കെ വരുന്നത്. അപ്പൊ ഇത് ഇത് ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവണം, ഇതൊരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഉള്ള സിനിമയാണ്. അപ്പൊ ഇത് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു സിംപ്ലിസിറ്റി ആണല്ലോ, അതില് എങ്ങനെയുണ്ട് പുഷ്പകുമാരം ആ ഒരു റേഞ്ച് എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ? ടൈം ലൂപ്പും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ആളുകളെ നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. ഏതൊരാൾ വന്നിരുന്ന് കണ്ടു കഴിഞ്ഞാലും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിന് ഭയങ്കര നോൺ ലീനിയർ രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പോയിരുന്ന ഒരു പരിപാടിയല്ല. അങ്ങനെ വരുമ്പോൾ തന്നെ ഓഡിയൻസ് ചിലപ്പോൾ കണക്ട് ആവണമെന്നില്ല, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. അത്രയും ഒരു എന്താ പറയുക, ടെക്നിക്കലി അത്രയും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് എനിക്ക് ഓഡിയൻസ് അത്ര എത്തിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. മെജോറിറ്റി ഓഡിയൻസ് യങ് ഓഡിയൻസും ഇതൊക്കെ ഇന്റർനാഷണൽ മൂവീസ് കണ്ട് അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഒരു മെജോറിറ്റി ഓഡിയൻസിലേക്ക് സിനിമ എത്തിക്കുകയും അവർ അത് ആസ്വദിക്കുകയും ചെയ്യുമ്പോഴുള്ള ഒരു സക്സസ്ഫുൾ ആവുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിംപ്ലിസിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, ഏത് പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞാലും മനസ്സിലാവുന്ന രീതിയിൽ. ഈ സിനിമയ്ക്ക് വേണ്ടിയാണോ പാർക്കർ മൂവ്മെന്റ്സ് ചെയ്തിരുന്നത്? ഒരു വൈറലായ വീഡിയോ ഒക്കെ ഉള്ളത്. പാർക്കർ പരിപാടികൾ നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നു, അതിന്റെ ബേസിക് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ്, 19-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഈ സിനിമ എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ സീക്വൻസും കാര്യങ്ങളും പറഞ്ഞപ്പോൾ എനിക്ക് ലൈക്ക് കുറച്ചും കൂടി എന്താ പറയുക, എക്സൈറ്റഡ് ആയി. കാരണം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുമാണ്, എൻ്റെ ഒപ്പം തന്നെ എനിക്ക് കുറെ ആക്ടിവിറ്റീസ് പരിപാടികൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റണമല്ലോ. മലയാളത്തിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു കുറവാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നത്. ആക്ഷൻ പൊതുവെ എനിക്ക് താല്പര്യമുള്ള ഇതിനിടയിൽ പ്രണവ് മോഹൻലാലിനെ പോലെ പാർക്കർ ചെയ്യുന്ന ഒരാൾ എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിൽ ആദ്യം ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്, അല്ലെങ്കിൽ പാർക്കോർ എന്ന് പറയുന്ന പേര് നമ്മൾ മലയാളി ഓഡിയൻസിന് പരിചിതമാവുന്ന ആ സിനിമയിലൂടെയാണ്. ആ പ്രണവിന്റെ അത്ര അല്ലെങ്കിലും കുറച്ചൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന, ഞങ്ങളുടെ ബുദ്ധിയിൽ തോന്നുന്ന രീതിയിൽ കുറച്ച് പറ്റുന്ന രീതിയിലുള്ള പാർക്കോർ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സർവൈവൽ ത്രില്ലർ പരിപാടി അങ്ങനത്തെ രീതിയിലാണ്. കുറച്ച് ഓട്ടം സാധനങ്ങളൊക്കെ ഉണ്ട്, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, കുറച്ച് യങ് ലുക്ക് ആയിരിക്കണം, അതൊക്കെ വേണ്ടിയിട്ട് ലീൻ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ സിനിമയ്ക്ക് അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രിപ്പറേഷൻസ് എപ്പോഴും നടത്താറുണ്ട്. ഹ്യൂമർ ആണല്ലോ ഒരു ഏരിയ ഉള്ളത്. ഇപ്പോൾ നമ്മൾ മനോജന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നാടകം, മലയാള നാടക ചരിത്രത്തിൽ തന്നെ എടുത്ത ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കസാഗിന്ധ്യത്തിലും ഈ പറഞ്ഞ ഹ്യൂമർ എലമെന്റ്സ് ഉണ്ട്. ആ നാടകം കണ്ട ആളുകൾക്കറിയാം, അതിൽ ആദ്യം കൈയിട്ട് കിട്ടുന്നത് മനോജന്റെ ക്യാരക്ടർ ഒരു സോഡ പൊട്ടിച്ചു തുടങ്ങുന്ന തൊട്ടാണ്. അപ്പൊ അതിലുണ്ട് ഒരുപാട് ഈ പറഞ്ഞ ഹ്യൂമർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതിന് അവിടെ നമ്മുടെ നാടകത്തിലുള്ള ഒരു ഒരു ചരണ്ട് ചരണ്ടല്ലോ, അതേ അല്ല സിനിമയുടെ മീറ്റർ. അപ്പൊ അതിലേക്കുള്ള ഈ മാറ്റം, അല്ലെങ്കിൽ നമ്മള് മൂവി ക്യാമറയുടെ മുമ്പിൽ ആളുകൾ രസിപ്പിക്കണം, എന്നാൽ ഇത് ചളിയാണെന്നോ ബോറാണെന്നോ പറയാൻ പാടില്ല, ആ ആ വിധം എങ്ങനെ പഠിച്ചു? അങ്ങനെ പഠിച്ചു പറയാൻ പറ്റില്ല. അതിപ്പം പറഞ്ഞ ഈ ഖസാക്ക് ഇതിഹാസം തന്നെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ഖസാക്ക് ഇതിഹാസത്തിൻ്റെ പ്രോസസ്സിലൂടെ 4 മാസം കടന്നു പോകേണ്ടതാവാം നമ്മൾ ഇപ്പം ചെയ്യുന്ന സിനിമയിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഖസാക്ക് ഇതിഹാസം കണ്ടാണ് അവസാനമായിട്ട് ഭാഗമായിട്ട് പ്ലേ ഞാനാണ്. അതെ അതെ.
അപ്പോ അതില് അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ കാരണം നമ്മള് സിനിമയില് ക്യാമറന്റെ അടുത്ത് നിന്നാണല്ലോ അഭിനയിക്കുന്നത്. സ്റ്റേജിലാകുമ്പോ നമ്മള് ഒരു മിനിമം ഒരു 20 feet ദൂരമല്ലേ ആളുണ്ടാവുക, അപ്പൊ അതിന്റെ പെർഫോമൻസ് വേറെ ആയിരിക്കും. ഗസാഖ് ഇതിഹാസത്തില് എപ്പോഴും ജനങ്ങളാണല്ലോ, കണ്ണാണല്ലോ ക്യാമറ, ഇതിന്റെ തൊട്ടടുത്താണ് നമ്മൾ അഭിനയിക്കുന്നല്ലേ. അപ്പം ശരിക്ക് പ്രസീനിയം തിയേറ്ററിൽ അഭിനയിക്കുന്ന രീതിയല്ല ഗസാഖ് ഇതിഹാസത്തില് അഭിനയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറെ കൂടെ നമുക്ക് റിഫൈൻഡ് ആവാൻ സാധിച്ചു. ഈ സിനിമയിൽ വരുമ്പോൾ കുറെ കൂടെ ഗുണം ചെയ്തു, ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയുണ്ട്. മലയാള സിനിമയുടെ ഏറ്റവും ഫൈൻ ആയിട്ടുള്ളൊരു സമയം, അപ്പൊ ആ സമയത്താണ് പുതിയൊരു ജോണർ, ഇപ്പൊ നമ്മള് ഈ ഏലിയൻസിന് വെച്ചിട്ടുള്ള ഒരു ഡിസ്റ്റോപ്പിയ വേൾഡിലുള്ള സിനിമ ഗഗനചാരി ഒക്കെ ഇറങ്ങി. അപ്പൊ ഏത് ജോണറിൽ ഇവിടെ സ്വീകാര്യത ഉണ്ട്, അപ്പൊ അവിടെയാണ് നമ്മളൊരു ടൈം ലൂപ്പ് സിനിമയൊക്കെ ഇറങ്ങുന്നത്, അത് ആളുകളെ ഏറ്റെടുക്കണം. ഇങ്ങനെയൊക്കെ സിനിമകൾ വിജയിച്ചാലേ മലയാള സിനിമയും ഫ്ലറിഷ് ആവുള്ളൂ. അപ്പൊ ആ വിധത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. മൂന്നുപേരുടെ നേരത്തിന് ഒരുപാട് നന്ദി, നമസ്കാരം. താങ്ക് യു.